ഹായ്, ഇന്ന് കമലിൻ്റെ ഹെയറാം എന്ന് പറഞ്ഞ സിനിമ മനസ്സിലാക്കാം. വിവരിക്കുക എന്ന് പറയുന്നൊരു നല്ല കാര്യമാണ്, മനസ്സിലാക്കുക എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. കൂടുതലും റിക്വസ്റ്റ് വന്നത് ഹെയറാമിനെ കുറിച്ച് പറയാനായിരുന്നു. ഫെബ്രുവരി 2000 ഇറങ്ങിയ സിനിമ ആദ്യം കണ്ടത് 2008 ഓർമ്മ. പക്ഷേ ഇന്നോടെ വിവരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ, ഗാന്ധി ജയന്തി ദിവസത്തിലാണ് ഇത് കണ്ടതെന്നാണ് ഒരു പ്രത്യേകത. അതുമാത്രമല്ല, അയോധ്യ വിധി 3 മുമ്പ് വന്നതേ ഉള്ളൂ. സാകേതരാമനെ ആംബുലൻസിലൂടെ കൊണ്ടുപോകുമ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ 7th കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാമിലൂടെ ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഇന്നുമാ എന്ന്. അതെ, അന്ന് മാത്രമല്ല, ഇന്നും കുറച്ച് മാസങ്ങൾക്ക് മുമ്പും പൗരത്വ ബില്ലിൻ്റെ പേരിൽ നമ്മളിവിടെ ഹിന്ദുവും മുസ്ലിമുമായി. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സിനിമ കാണാത്തവർ ആദ്യം സിനിമ കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്, ഉടൻ തന്നെ കാണുക. കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. ഇനി കണ്ടവർക്ക് സിനിമയുടെ കുറച്ച് ആഴങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം കഥ പറയേണ്ട കാര്യമില്ല, കഥ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മറ്റ് മെറ്റഫറുകളിലേക്ക് പോകാം. കമലഹാസൻ ചെയ്യുന്ന സാകേത് റാം എന്ന കഥാപാത്രം ഒരു സാധാരണ ഹിന്ദു ബ്രാഹ്മണൻ ആയ പുരാവസ്തു വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ഇന്ത്യാ വിഭജന സമയത്ത് തൻ്റെ പാർട്ട്ണറെ ബലാത്സംഗം ചെയ്ത് കഴുത്ത് മുറിച്ച് കൊന്നവരെ തേടി തോക്കുമായി തെരുവിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഒരു വർഗീയവാദിയെ കണ്ടുപിട്ടുകയും ഹിന്ദുവായ നിങ്ങളുടെ ഭാര്യയെ കൊന്നത് മുസ്ലിങ്ങളാണെന്ന ചിന്ത വേരോടുകയും ശേഷം കുറച്ചു കാലം വിരഹത്തിൽപ്പെട്ടുപോയ അയാൾ 2nd ജീവിതത്തിലേക്ക് വരുമ്പോൾ അടിമുടി മാറ്റപ്പെട്ട് ഇന്ത്യയെ ഹിന്ദുവിൻ്റെ നാശത്തിന് കാരണം ഗാന്ധിയാണെന്ന ബോധം തലയിൽ കയറുകയും ഗാന്ധിയെ വധിക്കുക എന്ന അധമ ചിന്തയിൽ ഗാന്ധിയെ പിന്തുടരുമ്പോൾ ആശയപരമായി ഗാന്ധിയെ പിന്തുടർന്നു പോകുന്ന റാം ഗാന്ധിവധത്തിന് സാക്ഷിയാകുന്നതും ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ വധിക്കാൻ തൻ്റെ ആയുധമെടുക്കുമ്പോൾ ഒരു ആത്മബോധം പോലെ ഗാന്ധി ഉയർത്തിപ്പിടിച്ച അഹിംസ എന്ന ആശയം മനസ്സിലാക്കുന്നതും അവസാനം ഗാന്ധിയനായി മരിക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. കഥ ഇവിടെ നിൽക്കട്ടെ. കമൽ സിനിമയിൽ വാക്കിലൂടെ പറയാതെ പല മെറ്റഫറുകളിലൂടെയും പോകുന്നതിലേക്ക് നമുക്ക് പോകാം. സിനിമ തുടങ്ങുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലൂടെയാണ്. ഫ്രെയിമിൽ 90 മരണക്കിടക്കയിൽ കിടക്കുന്ന സാകേത് റാമിനെ കാണാം. ഒറ്റനോട്ടത്തിൽ ഗാന്ധിജിയെ പോലെ അദ്ദേഹത്തെ തോന്നും. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറോട് കൊച്ചുമകൻ റാം സാകേത്തിൻ്റെ ഭൂതകാലം പറയുകയാണ്. ഒരു കുരങ്ങിൻ്റെ സ്കള്ളെടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം എന്താണ് ആ 3 എന്ന സ്കൾപ്ചർ. ഒരു മെറ്റഫറാണ്. സമാധാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധിയുടെ 3 സി നോ ഇവിൾ ഹിയർ നോ ഇവിൾ സ്പീക്ക് നോ ഇവിൾ എന്ന തത്വശാസ്ത്രത്തിലൂന്നിയ ചിന്ത. ആ ചിന്ത ഇപ്പോൾ പുരാവസ്തുവാണ്. അതിനെ പൊടിതട്ടിയെടുക്കുന്ന സാകേത്തിൻ്റെയും അംജത്തിൻ്റെയും ഫ്രെയിമിലേക്കാണ് സിനിമയ്ക്ക് നിറം വരുന്നത്. കുഴിയിൽ 2 പുരാവസ്തുക്കൾ, നമ്മളല്ലടാ ഈ അസ്ഥികൂടങ്ങളെന്ന് റാം അംജത്തിനോട് പറയുകയാണ്. നമ്മളും പിന്നീട് പുരാവസ്തുക്കളാവും. ആശയങ്ങളെ പൊടിതട്ടിയെടുത്ത് പിന്തുടർന്ന് പോകേണ്ടവർ വരണം എന്നൊരു ഹിൻ്റാണ് സിനിമ പറയുന്നത്. ഗാന്ധിയുടെ ഭൂതകാലം തിരിയുന്നതായും അതിനെ കണക്കാക്കാം. സാകേത് റാം പൊടിതട്ടിയെടുക്കുന്നത് ഗാന്ധിസമാണ്. ഇവിടെ സാകേത് റാമിലെ റാം രാമൻ്റെ സൂചകമാണ്. അത് കമലിൻ്റെ പല സിനിമകളിൽ കാണാം. നാൻ താൻ കടവുൾ, തത്വമസി എന്നുള്ള ചിന്ത, അൻപേശുവം, ദശാവതാരത്തിലൊക്കെ ആ പരാമർശമുണ്ട്. ഇവിടെ രാമനാണ് ഗാന്ധിജിയെ റീകോൾ ചെയ്യുന്നത്. കമ്മ്യൂണൽ റൈറ്റ്സ് വരാൻ പോകുന്നതിനാൽ പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുമ്പോൾ ഹിന്ദു മുസ്ലിം സിന്ധി പരാമർശങ്ങൾ കാണാം. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ നന്മ വ്യക്തമാണ് അവിടെ. പിന്നീട് വരുന്ന പാട്ട് രാമനാനാലും ബാബറാനാലും റൂട്ട് ഒന്നതാ സ്നേഹിത മനുഷ്യ സ്നേഹമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു സിനിമയിൽ പാട്ട് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. പിന്നീട് റാം കാറിൽ പോകുമ്പോൾ കൂട്ടുകാരനായി നടിച്ച് പുറകിലൂടെ കാറിൻ്റെ ചില്ലിനടിക്കുന്ന അൽത്താഫ്, അപർണയുടെ അടുത്തെത്തുന്ന റാം, പരസ്പരമുഖാനത്തോടുള്ള ലൈംഗിക ബന്ധത്തിൽ സംഗീതം അകമ്പടിയായി വരുന്നതും സ്നേഹവും സെക്സും ലജിച്ചു പോകുന്നതും കാണാം. ഈ രംഗം പിന്നീട് വരുന്ന റാമിൻ്റെ ജീവിതത്തിലെ മാറ്റം കാണിക്കുന്നുണ്ട്. അവിടേക്ക് വരുമ്പോൾ പറയാം. പിന്നീടുണ്ടായ ആക്രമണത്തിൽ അപർണ കൊല്ലപ്പെടുകയും ഭ്രാന്തമായി പോകുന്ന റാം ആക്രമികളെ നേരിടാൻ തോക്കുമെടുത്ത് കലാപഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കണ്ണു കാണാത്ത കുട്ടിയെ കാണിക്കുന്നുണ്ട്. അവളുടെ കയ്യിലൊരു പ്രതിമ കാണാം. ഇവിടെ ആ പ്രതിമ എന്ത് രീതിയിലാണ് ഉപയോഗിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടില്ലാത്തവർക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് ആ കൊണ്ടുകിട്ടി മനസ്സിലാക്കിയെന്നോ അല്ലെങ്കിൽ കണ്ടില്ലാത്ത ക്രൂരത എന്തോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അവിടെ വെച്ച് സാകേത് റാം ശ്രീറാമിനെ കാണുന്നുണ്ട്. റാം ശ്രീറാം ഈ 2 പേരുകൾ ഉപയോഗിച്ചത് ഒന്ന് തീവ്രത കുറഞ്ഞതും മറ്റേത് തീവ്രത കൂടിയതും എന്ന രീതിയിലാണ് എന്നാണ് തോന്നിയത്. പിന്നീട് വരുന്ന ആന ഇവിടെ റിലീജിയനുമായി കണക്ട് ചെയ്യുക. അതിൻ്റെ പാപ്പാനെ കൊല്ലപ്പെട്ട നിലയിൽ താഴെ കാണുന്നുണ്ട്. നാഥനില്ലാത്ത ദിശാബോധം നഷ്ടപ്പെട്ട മതം. പിന്നെ അവനെ നിയന്ത്രിക്കുന്ന അധികാരവടിയായ തോട്ടി സ്വന്തം തുമ്പിക്കൈയിലെടുത്ത് തെരുവിലൂടെ ഇറങ്ങി മതിക്കുകയാണ്. ഇനിയും ആനയെ കാണിക്കുന്നുണ്ട്. ദൈവത്തെ മഞ്ചലിൽ എടുത്തു പോകുന്നത് ശുഭലക്ഷണമാണെന്ന് പറയുന്ന ഭാഗം, കണ്ണുകൂട്ടൻ ആനയെ കണ്ടതുപോലെ.
ശുഭലക്ഷണമായി ഒരു വിഭാഗത്തിന് തോന്നുന്ന പെരുമാൾ തന്നെയാണ് മതപ്പാടിൽ കൊല വിളിക്കുന്ന മതമെന്ന ആനയും. അത് പറയുമ്പോൾ ചങ്ങലക്കിട്ട ആനയുടെ കാലിലേക്ക് റാം നോക്കുന്ന കാണാം. ചങ്ങലക്കിട്ട മതഭ്രാന്ത്. ഇപ്പോൾ പെണ്ണുകാണലിൽ മൈഥിലി അയ്യങ്കാർ വൈഷ്ണവ ജനതയെ പാടുന്നിടത്ത് അതൊരു ഗാന്ധിയൻ കുടുംബമാണെന്ന് സിനിമ കാണിക്കുന്നുണ്ട്. അവിടെ റാമിൻ്റെ നോട്ടത്തിൽ ഗാന്ധി വിരുദ്ധത വരുന്നത് കാണാം. ഹിന്ദുവിൻ്റെ നാശത്തിന് കാരണം ഗാന്ധിയാണെന്ന ബോധത്തിലേക്ക് അയാൾ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. പിന്നീട് ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ ഇന്ത്യ വിഭജനം അമ്മയെ അച്ഛനിൽ നിന്നും പിരിച്ചു എന്നുള്ള രീതിയിൽ റാം പറയുന്നത് കാണാം. കാരണം ഗാന്ധിയാണ്. പണ്ട് അപർണയൊത്ത് താമസിച്ച സ്ഥലത്തേക്ക് വന്ന് ആ റൂമിൽ വന്ന പുതിയ താമസക്കാരോട് ഒരു വർഷം മുൻപ് സാകേത്റാം മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞതിന് ശേഷം ആദ്യം കണ്ട കണ്ണില്ലാത്ത ബാലിക നീ എപ്പോൾ ചത്തുവെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിയെ മൂർധാബാദ് വിളിച്ച ഒരു സംഘം ആളുകൾ റാമിനെ കൂട്ടത്തിൽ ചേർത്ത് നടന്നു പോകുന്നുണ്ട്. രാമ, നീ മരിച്ചത് അവിടെയാണ് എന്നാണ് ആ പെൺകുട്ടി ഓർമ്മപ്പെടുത്തുന്നത്. ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ കമ്മൽ ചോദിക്കുന്നുണ്ട്. മോഹൻജാതാരോ മരിച്ചവരുടെ മേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാനും അങ്ങനെയല്ലേ മരിച്ചയാളല്ലേ എന്ന ചോദ്യം കമൽ ഉയർത്തുന്നുണ്ട്. പ്ലെയിനിൽ നിന്ന് പത്രവാർത്തയിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യം ഗാന്ധി പറയുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്ന റാമിനെ കാണാം. അവിടെ ത്രീ വൈസ് മങ്കീസിനെ മറ്റൊരു രീതിയിൽ റാം വിലയിരുത്തുന്നതും കാണാം. ഒന്ന്, കാത് പൊത്തിപ്പിടിച്ച് ഗാന്ധി പറയുന്നതല്ലാതെ മറ്റൊന്നും കേൾക്കരുത്. ഇനിയൊന്ന്, മഹാത്മാവിന് എതിർവാദം പറയാതെ വാ പൊത്തിയിരിക്കുന്ന കുരങ്ങ്. മൂന്നാമത്തെ കുരങ്ങ്, കണ്ണുമൂടി ഗാന്ധിയുടെ കൽപ്പനാലോകത്തിൽ ഇരിക്കണം എന്നും. പാകിസ്ഥാനിലായിപ്പോയ ഹിന്ദുവിനെ ആര് സംരക്ഷിക്കും, ഈ മഹാത്മാവ് സംരക്ഷിക്കുമോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഇനി വെജിറ്റേറിയനായ ശൈവൻ നായാട്ട് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയുന്നതിൽ മൂന്ന് ലെയറുകൾ കാണാം. ഒന്ന്, റാമിനുള്ളിലെ തീവ്ര ഹിന്ദു അന്യമതക്കാരനെ വേട്ടയാടുന്നതിൽ നിന്നുള്ള ആനന്ദം കണ്ടെത്തുന്നത്. രണ്ട്, ശ്രീരാമനും വെജിറ്റേറിയനാണ് എങ്കിലും വിനോദത്തിനായി നായാട്ടിൽ ഏർപ്പെടുന്ന ആളാണ്. മൂന്ന്, വെജിറ്റേറിയനും വൈഷ്ണവനുമായ ഗാന്ധിയും ആളുകളെ വേട്ടയാടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന ഗാന്ധി വിരുദ്ധതയും കാണാം. ഇവിടെ ശ്രീരാമൻ രാവണൻ രണ്ട് പേഴ്സ്പെക്റ്റീവിൽ രാവണനെ നോക്കി മീശ പിരിക്കുന്ന റാം ഒരു ആര്യ ദ്രാവിഡ വിഷയത്തെ പരാമർശിക്കുന്ന പോലെയാണ് തോന്നിയത്. മറ്റൊരു രീതിയിൽ എതിർവാദത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളായും വ്യാഖ്യാനിക്കാം. സോമരസം കഴിച്ച് യുക്തിയെ പാട്ടിനിവിടുന്ന റാം ഒരു ചെളി നിറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു കയറുന്നിടത്ത് ചതുരംഗക്കളം പോലെ തറ കാണാം. അതിലെ ഇരുട്ടിലേക്കുള്ള വാതിലാണ് അയാൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. ഇവിടെ പുറകിൽ ഹിറ്റ്ലറുടെ ചിത്രം കാണാം, സവർക്കറുടെ ചിത്രം കാണാം. ശ്രീറാമിൻ്റെ രൂപത്തിലെല്ലാം സവർക്കറുടെ രൂപകൽപ്പനയുണ്ട്. ഗാന്ധിവധത്തിന് പുറകിൽ സവർക്കറുടെ ബ്രെയിനായിരുന്നു എന്ന ആക്ഷേപം ഇന്നും നിലനിൽക്കുന്നുണ്ട്. തെളിവില്ലാത്തതുകൊണ്ട് ഒന്നും ഉറപ്പിച്ചു വരാൻ കഴിയാത്ത കാര്യമാണ്. അവിടെ ഗാന്ധി അഹിംസയെ മറപിടിച്ചുകൊണ്ട് പച്ച കള്ളിമുൾ ചെടിയെ വെള്ളമൊഴിച്ച് വലിയ മരമാക്കി വളർത്തിയൊരു പച്ച നിറത്തിലുള്ള പതാകയാവുന്നത് ഗാന്ധി മുസ്ലിങ്ങളെ വളർത്തുന്നു എന്ന ഗാന്ധി വിരുദ്ധ ചിന്തയാണ് റാമിൻ്റെ തലയിലേക്കും ലഹരിക്കൊപ്പം പടർന്നു കയറുന്നത്. അവിടെ ആയുധമെടുക്കുന്ന റാം പാകിസ്ഥാൻ പതാകയിൽ നിറയുന്ന ഗാന്ധിക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ ഹിറ്റ്ലറിൻ്റെ ചിഹ്നം, സ്വസ്തിക് ചിഹ്നം, അതിൽ നിന്നും താമരയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാം. പിന്നീട് മൈഥിലിയുമായി ആദ്യ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന റാമിൻ്റെ ആദ്യകാല അപർണയുമായുള്ള ലൈംഗിക വീഴ്ചയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടെ. ഒരു ഹിറ്റ്ലർ സംഗീത പശ്ചാത്തലത്തിൽ അയാളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ആയുധമാണ്. ശക്തി നേടിത്തരുന്ന അധികാരസ്ഥാനമാണ് അയാളെ മോഹിപ്പിക്കുന്നത്. വെടിയുതിർത്ത യോദ്ധാവിൻ്റെ ഗർഭോടെയാണ് അയാൾ നെഞ്ചു വിരിച്ച് നിൽക്കുന്നത്. പിന്നീട് ഹനുമാൻ നെഞ്ച് പിളർന്ന് കാണിച്ച രീതിയിൽ ഇന്ത്യ എന്ന അമ്മയ്ക്ക് വേണ്ടി ഗാന്ധിയെ വധിക്കാനുള്ള പ്രതിജ്ഞ അദ്ദേഹം ശ്രീറാമിന് നൽകുന്നു. അതിനാൽ കുടുംബം, ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറാകുന്നു. ആയുധ പരിശീലനത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളിൽ അടിപതറാതെ നിൽക്കുന്ന റാമിനെ കാണാം. ഇവിടെ ഒരു തീവ്ര ശ്രീരാമനെയും കാണാം. അധികാരത്തിന് വേണ്ടി ബന്ധങ്ങൾ ഉപേക്ഷിച്ച ശ്രീരാമൻ, സീതയെ ഉപേക്ഷിച്ച ശ്രീരാമൻ. ഹനുമാന്റെ നെഞ്ചു പുലർന്ന് തോക്കെടുക്കുന്ന ഭാഗത്ത്, സീതയുടെ ഭാഗത്ത് റാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയുധത്തെയാണ്, അധികാരം നേടിയെടുക്കാനുള്ള ആയുധത്തെയാണ്. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അംജത്തിനെ കാണിച്ച് ഭരത് എന്ന പേര് പറയുന്നിടത്തും രാമന്റെ അനുജൻ ഭരതനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ വിഭജനത്തിന്റെ ചിത്രത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഭാഗം പച്ച നിറത്തിൽ കാണിക്കുന്ന മാപ്പിൽ കണ്ട ഉടനെ ജനൽപ്പാളി മാറ്റിയ വേർതിരിവിലൂടെ റാം നോക്കുന്ന സീൻ, അച്ഛനും അമ്മയ്ക്കും ഇടയിലൂടെ ജനൽപ്പാളി ഇന്ത്യ വിഭജനത്തെ സൂചിപ്പിക്കുന്നു. അച്ഛൻ മരിച്ചു, അച്ഛൻ മരിച്ച വിധവയായ അമ്മയെ അയാൾ ഇന്ത്യയാണ് കാണുന്നത്. നിന്റെ ഭർത്താവ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകാൻ പോവുകയാണ് എന്ന സൂചനയാണത്. അവിടുന്ന് കുടുംബബന്ധം ഉപേക്ഷിച്ച് കർസേവകനായി അയാൾ ഗാന്ധിയെ വധിക്കാൻ തയ്യാറാകുന്നു. പിന്നീട് ഗാന്ധിയെ വധിക്കാൻ ലോഡ്ജിൽ താമസിക്കുമ്പോൾ പരിചയപ്പെടുന്ന പിമ്പ് സ്നേഹത്തിന്റെ രൂപത്തിലുള്ള വിസിറ്റിംഗ് കാർഡ് നൽകുന്നത് എടുത്ത് ചവറ്റുകുട്ടയിൽ ഇടുന്നത് കാണാം. ഇവിടെ ഈ പിമ്പിനെ ഉപയോഗിച്ചത് പിന്നീട് അങ്ങോട്ട് വരുമ്പോഴും കാണാം. ഒരു ഹിന്ദു മുസ്ലിം വർഗീയത, ഒരു ലഹള ഉണ്ടാകുന്നതിനിടെ അയാൾ എങ്ങനെയാണ് ഒരു മാമാപ്പണി നടത്തുന്നത് എന്നുള്ളൊരു പരിപാടിയും പിന്നീട് സിനിമ കാണിക്കുന്നുണ്ട്. ഈ സ്നേഹം വാങ്ങി കുപ്പത്തൊട്ടിയിൽ തട്ടി അയാൾ ആയുധമെടുക്കുകയാണ്. പിന്നീട് ഗാന്ധിവധത്തിന് അടുത്തുള്ള കെട്ടിടത്തിൽ സ്ഥലം ശരിയാക്കുന്നതിനിടയിൽ ചൂടിക്കട്ടിൽ മറിഞ്ഞു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗാന്ധിയെ വധിക്കാൻ പ്ലാൻ ഇട്ടവർക്ക് ആദ്യ ശ്രമം പരാജയപ്പെട്ടുള്ളവരെ രണ്ടാമത്തെ ശ്രമത്തിലാണ് ഗാന്ധി വധിച്ചത്. അങ്ങനെ ഒരു കാര്യത്തെ
കൂടെ ഫിക്ഷണലായി അപ്രോച്ച് ചെയ്തതായിട്ട് കാണാം. റാം താമസിച്ച ലോഡ്ജിൽ പോലീസ് തിരഞ്ഞു വരുമ്പോൾ ഗോഡ്സെ അടുത്ത റൂമിൽ ഉണ്ട് എന്ന സംഭാഷണം ശ്രദ്ധിക്കാം. ഒരു നടന്ന കഥയിലൂടെ സഞ്ചരിക്കുന്ന ഫിക്ഷണൽ കഥാപാത്രമായി റാമിനെ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ഒരു രാമൻ അതിലൂടെ നടക്കുകയാണെങ്കിൽ അയാൾ എത്രത്തോളം ഗാന്ധിയുടെ ഭാഗം നിൽക്കും എന്നുള്ള ഒരു മെറ്റഫർ ഉപയോഗിച്ചതുപോലെയാണ് തോന്നുന്നത്. അവിടെ നിന്ന് തന്നെ നഷ്ടപ്പെട്ട തോക്ക് തേടി ആസാദ് സോഡ ഫാക്ടറിയിൽ എത്തുമ്പോൾ പഴയ സുഹൃത്ത് അംജദ് ഖാനെ കണ്ടുമുട്ടുമ്പോൾ അംജദിനെ മനുഷ്യനായല്ല മുസ്ലിമായാണ് റാം കാണുന്നത്. അവിടെ നിന്നുണ്ടാകുന്ന കലാപത്തിനിടയ്ക്ക് അംജദുമായുള്ള സംഭാഷണങ്ങളിലും അവസാനം തീവ്രവാദികളെ തുരത്തി അംജദിനെ രക്ഷപ്പെടുത്തുന്ന റാം മഹാത്മാവ് എന്ന രീതിയിൽ ഗാന്ധിയിൽ നിന്ന് തന്നെ നല്ല വാക്ക് കിട്ടുന്നിടത്ത് റാമിൽ കുറ്റബോധം വരികയും ഗാന്ധിയെ കൂടുതൽ അടുത്തറിയും തോറും വിമർശനം കുറയും എന്ന് പറയുന്ന രീതിയിൽ അയാളിലേക്ക് ഗാന്ധി സന്നിവേശിക്കുകയാണ്. അവിടുന്ന് വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ മരണക്കിടക്കിൽ കിടക്കുന്ന സാകേത് റാമിനോട് പാക്കപ്പ് സമയമായി എന്ന് പറയുന്നതും കാണാം. ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ 7-ാം വാർഷികത്തിലാണ് സാകേത് റാമിനെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് ഹിന്ദു മുസ്ലിം കലാപമുള്ളതുകൊണ്ട് തടയപ്പെടുന്നത്. അവരെ രക്ഷിക്കുന്ന പോലീസ് ഓഫീസറാണെങ്കിൽ ഇബ്രാഹിം എന്ന പേരുള്ള മുസ്ലിം. പിന്നീട് ഗാന്ധിയുടെ ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധിയെ ജൂനിയർ സാകേത് റാം റാമിൻ്റെ മുറി കാണിച്ചു കൊടുക്കുന്നിടത്ത് വൈസ് മങ്കീസിൻ്റെ സ്കള് കാണാം. ജീവിതത്തിൽ വന്നുപോയവരുടെ ചിത്രങ്ങൾ കാണാം. അവിടെ ഇത് നമ്മുടെയെല്ലാം കഥയാണെന്ന് പറയുന്നിടത്ത് ഗാന്ധിയെ മുറിയാതെ പിന്തുടരേണ്ട ആവശ്യകതയാണ് കമൽ എന്ന എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത്. ഗാന്ധിയെ വധിച്ച് ഗോഡ്സേക്ക് നേരെ ആയുധമെടുക്കുന്ന റാം എങ്കിൽ അദ്ദേഹം അത് തിരിച്ചു വെക്കുകയാണ്. രാമൻ ആയുധം താഴെ വയ്ക്കുകയാണ്. ഗാന്ധിയുടെ അഹിംസാവാദം ഉയർത്തിപ്പിടിക്കുന്ന ഭാഗമാണത്. അവസാനം ഗാന്ധിയുടെ വലിയ ചിത്രത്തിലൂടെ വാതിലുകൾ തുറന്നിടുന്ന സാകേത് റാമിലൂടെ ഗാന്ധി തുറന്നിട്ട വെളിച്ചത്തിൻ്റെ വാതിലുകൾ ഇനി വരും തലമുറയ്ക്കും തുറന്നിട്ടിരിക്കുന്നു. ഗാന്ധി മതത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിലും അംബേദ്കറും നെഹ്റുവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയെ ഗാന്ധി ഏൽപ്പിച്ചത് ഒരു ഏത്തിയസ്റ്റിൻ്റെ കൈകളിലാണ്. ഭരണഘടന എഴുതാൻ വിളിച്ചത് അംബേദ്കറെയും. വീണ്ടും കാണാം.